अस्सलाम वालेकुम अली एड्रा नी बेंबा निका दोडंगना इलेट आकिरंडा बेरंबो कांदोर इटवे नमक इड पोलीस आकनो ओड पल्ले वेचिट वरन पर्ञ्ञिरो ओके अदु जेलिर नन्नम पुलिकला എന്തിനാ മജ ആയിട്ടില്ലേ അപ്പൊ നിനക്ക് മാമാന്റെ തട്ടും കൂടി ഇടാഞ്ഞില്ലേ ഇടടാ ഇട്ടിട്ട് ലേറ്റ് ആവേനെ ഒരിക്കൽ പോയിട്ട് മാറ്റിട്ട് വാ ഭായി ആ സക്കീർ ഭായി ഞങ്ങോ ചങ്ങായിന്റെ മംഗലത്തിന് പോകാനുണ്ട് ആ ഓക്കെ ശരി നിങ്ങൾക്ക് മൂന്നാൾക്കുള്ള ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ഫ്ലൈറ്റ് കാണും नि എന്താ പ്രശ്നം ചേട്ടാ നമ്മൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ബീം ഇട്ര हलो जब्बार भाई हाँ पर निला विटू को ओके शरी साधन कई साधन कई സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നാണ് എന്താ കാര്യം നിങ്ങൾ ഒന്ന് ഓഫീസ് വരെ വരണം പഴയ കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്താ സെറ്റിലാ സാറേ ഒരു ചായ ചായ വന്നിടാം
അവസ്ഥയില്ല. സാർ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. പി സി അവർ വിളിക്ക്. സാറേ എന്റെ ബൈക്ക് ഒന്ന് മാറിക്കിടന്നു. അടുക്കട മുന്നോട്ട്. ഇവർ പരിചയമുണ്ടോ? സാർ എന്ത് കളിയാക്കുന്ന? പി സി അവർ പിടിച്ച് അകത്തിട്ട് മറ്റേ ടീംസിനെ വിളിക്ക്. കാര്യങ്ങൾ തുറന്നു പറയുമോ? വെറുതെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. ഇവന്റെ മുമ്പിൽ ഇവരൊന്നും പറയല സാറേ. ഒന്നും കൂടി പെരുമാറേണ്ട വരും. വേണ്ട സാറേ, ഞങ്ങൾ പറയാം സാറേ. എന്താ പറയൂ? ഞങ്ങൾ ഇയാളുടെ കാരിയർ ആണ് സാറേ. ഞങ്ങൾ കുറേ പ്രാവശ്യം ഇയാൾക്ക് മടി സാധനം കടത്തിന് സാറേ. ബാക്കി താൻ പറയൂ. സാധനം കടത്ത് ശരിയാണ് സാറേ, പക്ഷെ ഈ പ്രാവശ്യം എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഒരു അറ്റാക്കായിട്ട് സാധനം കൊണ്ടുപോയി സാറേ. അതിൽ പിന്നെ ഇയാൾ സ്വസ്ഥതയില്ല സാറേ. ലാവും പോലും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പോകൊണ്ട്. ഇപ്പൊ എന്തോരും സെക്യൂർ ബൈ, ഇവരെ പരിചയം കാണുമല്ലേ. തന്റെ സാധനമൊക്കെ നമ്മുടെ കസ്റ്റഡിയിലാണ്. പി സി ആ സാധനം എടുക്ക്, അവരെയും വിളി. ഇവനെന്നെ സാറ് ഞങ്ങളെ വണ്ടിയിൽ നിന്ന് സാധനം അടിച്ചു മാറ്റിയത്. പോലീസിന് ഇട്ട് വട്ടം കേൾക്കുന്നുണ്ടോ? സത്യം പറയടോ സാറേ. ഇവന് വേണ്ടിയാണ് സാറേ ഞാൻ ഈ പണി ചെയ്തത്. നിങ്ങളെല്ലാം പാലി തന്ന കൈക്ക് കൊത്തുനാടോ? ഇവൻ പറയുന്നത് പച്ച കള്ളമാണ് സാറേ. എനിക്ക് ഇവനായിട്ട് യാതൊരു ഇടപാടില്ല സാറേ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യൂല സാറേ. ഞങ്ങൾക്ക് ഇവനെ വിശ്വാസമാണ് സാറേ. ഞാൻ വിശ്വസിക്കട, ഞാൻ പറയിപ്പിക്കട. എല്ലാ കഥയും പുണ്യാണ് പറയാം സാറേ. പറയാം. എപ്പോ വന്നിന് വായി? നീ വന്നിട്ട് കുറച്ചായിടാ. എപ്പറഞ്ഞു പോന്നേ? എന്ത് വായി? ഹലോ, ആ ഞാനിപ്പ എത്തി. ഡോക്ടർ പറയും ഓപ്പറേഷൻ 10 ലക്ഷം രൂപ വേണം. എങ്ങനെയാണ് വലിയ 10 ലക്ഷം രൂപ ഉണ്ടാക്കുക? അർജന്റായിട്ട് ഒന്ന് കാണണമായിരുന്നല്ലോ. ഓക്കെ. കുറച്ച് സമയം വെയിറ്റ് ആക്കുന്ന ഇല്ല, ഇപ്പൊ എത്തിയുള്ളൂ. ഇത് എല്ലാം പറഞ്ഞ പോലെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ അറിയിക്കാം. ശരിയെന്നാ. ഓക്കെ. ഹലോ. എടാ സാധനം കിട്ടിട്ടടാ, അവരെ പോലീസ് പൊക്കിടാ. എടാ നീ സൂക്ഷിച്ചോടാ, പോലീസ് ബാക്കിൽ തന്നെയുണ്ട്. ആ ആടോ, ഞാൻ വരുന്നു വരുന്നു. ഇപ്പോ ചങ്ങായി വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വിചാരിച്ച്? പോലീസുകാർക്ക് ഗൂഢകളാണ്. നിങ്ങളെ ഞങ്ങൾ നേരത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ സംഘത്തിന്റെ കെണിയിൽ പെട്ടുപോയതാണ് സാറേ. ഇങ്ങനെ ഒരുപാട് പേർ ഈ ചതിക്കുഴിയിൽ വീണു പോയിട്ടുണ്ട് സാറേ. എന്റെ അനിയന്റെ ഓപ്പറേഷന്റെ കാശിന് വേണ്ടി എനിക്ക് എന്റെ കൂട്ടുകാരെ പോലെ ചതിക്കേണ്ടി വന്നു സാറേ. പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ തേടുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന
ചതിക്കുഴികളുണ്ടാകും. കരുതിയിരിക്കുക, ഇന്നത്തെ യുവാക്കളാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത്.